thank <laughs> you എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭൂമിയിലെ ജലം വാട്ടർ ഓൺ എർത്ത് എന്ന യൂണിറ്റ് ആണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെയാണ് പഠിച്ചത് വിവിധതരം കിണറുകളെക്കുറിച്ച് പഠിച്ചു അല്ലേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വെൽസ് കിണറുകളെക്കുറിച്ച് പഠിച്ചു ആർട്ടീഷ്യൻ കിണറുകളെക്കുറിച്ച് പഠിച്ചു കൂടാതെ നീരുറവകളെയും ചൂട് നീരുറവകളെയും ഗീസറുകളെ കുറിച്ചും നാം വിശദമായി പഠിച്ചു മറ്റൊരു കാര്യം കൂടി നാം പഠിച്ചല്ലോ എന്താണത് ആ തണ്ണീർത്തടങ്ങൾ അല്ലേ ഭൂമിയിലെ ജീവൻ്റെ വാഹകരാണ് തണ്ണീർത്തടങ്ങൾ ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭ ജലത്തിൻ്റെ ഭാഗമായി മാറുന്നത് ദ വാട്ടർ സ്റ്റോർ ഹിയർ ഫോം പാർട്ട് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ജലം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് നാം കണ്ടു മനുഷ്യനും സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് ശുദ്ധജലം കൂടിയേ തീരൂ ഫ്രഷ് വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിങ് മാൻ അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രവർത്തനമായാലോ ജലത്തിൻ്റെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്തുക ലിസ്റ്റ് ഔഫ് ദ യൂസസ് ഓഫ് വാട്ടർ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ് കാർഷിക ആവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കാറുണ്ട് ഫോർ അഗ്രികൾച്ചർ വ്യാവസായിക ആവശ്യങ്ങൾക്കും നാം ജലം ഉപയോഗിക്കാറുണ്ട് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ് വിനോദത്തിന് നാം ഉപയോഗിക്കാറുണ്ട് അല്ലേ ഫോർ റിക്രിയേഷൻ ഇതുകൂടാതെ ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി വൈദ്യുത ഉൽപാദനത്തിനും നാം ജലം ഉപയോഗിക്കാറുണ്ട് ഇതുകൂടാതെ വേറെയും പലതും കൂട്ടുകാർ എഴുതി കാണുമല്ലേ എന്നാൽ ജീവജലത്തിന് ഇന്ന് ധാരാളം ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ എന്നത് ഭൂമിയിൽ ശുദ്ധജലം തീരെ കുറവാണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ ലഭ്യമായ ശുദ്ധജല സ്രോതസ്സുകൾ പോലും പലയിടത്തും ഇന്ന് വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ അളവിന് മാറ്റമുണ്ടോ ഇല്ല അത് സ്ഥിരമാണ് അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആളോഹരി ജലലഭ്യതയും കുറയുന്നു ജലത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചതും ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട് ഈവൻ ദ അവൈലബിൾ

വെള്ളത്തിന് എ ടി എം ഏർപ്പെടുത്തിയത് അവിടെ വരൾച്ചയെ തുടർന്ന് ഭൂഗർഭ ജലലഭ്യത ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിലായി ഈ എ ടി എം സൗകര്യം സജ്ജമാക്കിയത് ഇതുകൂടാതെ രാജസ്ഥാനിലും ഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിലും ഇത്തരം വെള്ളത്തിൻ്റെ ഏറ്റവും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എ ടി എം ഫോർ വാട്ടർ കനകപുര ഇൻ കർണാടക ഹേസാൻ എ ടി എം ഫോർ വാട്ടർ

നിങ്ങൾ ജലമലിനീകരണമാണല്ലേ പല വിധത്തിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ഇരുപത് ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇത്തരത്തിൽ ജലമലിനീകരണത്തിന് കാരണമാകുന്നത് എന്തൊക്കെയാ ആ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇതിന് കാരണമാകുന്നു കൂടാതെ മലിനജലം നാം എവിടേക്കാണ് ഒഴുക്കി വിടുന്നത് ജലസ്രോതസ്സുകളിലേക്കാണ് ഒഴുക്കി വിടുന്നത് സിവേജ് ഓർ വേസ്റ്റ് വാട്ടർ ദ വേസ്റ്റ് ഫ്രം ഹൗസ് ഹോൾഡ്സ് ഫാക്ടറീസ് ഓർ അഗ്രികൾച്ചർ ലാൻഡ് ഗെറ്റ് ഡിസ്ചാർജ് ഇൻറ്റു റിവേഴ്സ് ഓർ ലെക്സ് കൂടാതെ മറ്റൊരു കാര്യം എന്താ ഇൻഡസ്ട്രിയൽ വേസ്ആർ ഓൾസോ ഫ്ലോ ടു വാട്ടർ സോഴ്സസ് ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം എന്താണ് ജലമലിനീകരണം ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റത്തെയാണ് നാം ജലമലിനീകരണം എന്ന് വിളിക്കുന്നത് ആധുനിക ലോകം നേരിടുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ജലമലിനീകരണം മിക്ക രാജ്യങ്ങളിലും ഇത് ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു

കുളങ്ങൾ തുടങ്ങിയ സ്രോതസ്സുകളെല്ലാം മനുഷ്യർ മണ്ണിട്ട് നികത്തുകയാണ് അല്ലേ നമ്മുടെ മിക്ക ജലസ്രോതസ്സുകളും മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞു മാലിന്യ നിക്ഷേപം ജലസ്രോതസ്സുകളുടെ സ്വാഭാവികത നശിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ മാലിന്യ നിക്ഷേപം ഏതാണ് ഈ വേസ്റ്റാണ് അല്ലേ ഈ മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളുടെ സ്വാഭാവികത തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം നിലവിലുണ്ട് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണിത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ നിയമം നിലവിൽ വന്നത് വി ഹാവ് എ ലോ എൻഫോഴ്സിംഗ് ദ കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻ അവർ കൺട്രി ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓൺ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇങ്ങനെ ജലം മലിനമാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ജലമലിനീകരണം തടയുക എന്നത് ജലമലിനീകരണത്തിൻ്റെ ഫലമായി ശുദ്ധജല ലഭ്യത കുറയുന്നു അല്ലെങ്കിൽ ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ജലമലിനീകരണം ബാധിക്കുന്നു അതോടൊപ്പം ജലം മാത്രമല്ല മലിനമാകുന്നത് മണ്ണ് വായു എന്നിവയുടെ മലിനീകരണത്തിലേക്കും ഇത് നയിക്കുന്നു ഇത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത് നോ എഡേയ്സ് പ്രിവെൻറ്റിങ് വാട്ടർ പൊല്യൂഷൻ ഈസ് ദ ബിഗസ്റ്റ് ചല ഓഫ് ദ വേൾഡ് അതുകൊണ്ട് തന്നെ ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളുടെ മൗലിക അവകാശമായി മാറേണ്ടതുണ്ട് ഫ്രഷ് വാട്ടർ ഹാസ് ടു ബി ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ദ പീപ്പിൾ കൂട്ടുകാരെല്ലാവരും ഈ കൊളാഴ്സ് ശ്രദ്ധിക്കൂ ഇവിടെ എന്താ നൽകിയിരിക്കുന്നത് ചില പത്രവാർത്തകളാണല്ലേ ഇതെന്തിനെ സൂചിപ്പിക്കുന്ന പത്രവാർത്തകളാണ് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണല്ലേ ജലം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന മഹത്തായ സന്ദേശമാണ് ഈ കൊളാഷിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രകൃതി നമുക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാക്കുന്നുണ്ട് മഴയിലൂടെ ലഭിക്കുന്ന ഈ ശുദ്ധജലം ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് ശുദ്ധജലക്ഷാമവും വരൾച്ചയും ഒക്കെ പരിഹരിക്കാൻ കഴിയും ഒരു പരിധിവരെ വെള്ളപ്പൊക്കവും നമുക്ക് പരിഹരിക്കാൻ കഴിയും മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക എന്നതാണ് ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം നാച്ചർ പ്രൊവൈഡ്സ് ഇൻ എഫ് വാട്ടർ ഫോറാസ്റ്റ് വി ക്യാൻ സോൾവ് ദ ഇഷ്യൂസ് ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് ഡ്രൗട്ട് ഇഫ് യു മേക്ക് യൂസ് ഓഫ് ദ റെയിൻ വാട്ടർ എഫെക്റ്റീവ്ലി ഫ്ലഡ് ക്യാൻ ഓൾസോ ബി കൺട്രോൾ ടു സം എക്സ്റ്റെൻറ്റ് ത്രൂ ദിസ് അലോയിങ് ഈച്ച് ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ ടു പെർക്കുലേറ്റ് അറ്റ് എ പ്ലേസ്

സിവിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാ കേരളത്തിൻ്റെ ഭൂപടം ശ്രദ്ധിക്കൂ കേരളത്തിൻ്റെ ഭൂപ്രകൃതി കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് ചരിഞ്ഞാണ് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ എഴുപത് ശതമാനവും ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതിനാൽ എവിടേക്ക് ഒഴുകിപ്പോകുന്നു കടലിലേക്ക് ഒഴുകിപ്പോകുന്നു ഏത് കടലിലേക്കാണ് ഒഴുകിപ്പോകുന്നത് അറബിക്കടലിലേക്ക് ഈ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങൾ ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ വനങ്ങൾ തണ്ണീർത്തടങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സമീപത്തൊക്കെ കാവുകളുണ്ടാവും ഇവയൊക്കെ സംരക്ഷിച്ചാൽ ഒരു പരിധിവരെ ഈ ഒഴുകിപ്പോകുന്ന ജലത്തെ മണ്ണിൽ താഴ്ത്താൻ നമുക്ക് തന്നെ സാധിക്കും കേരളായിസ്

പണിതുകൂട്ടിരമ്യഹർമ്യം കൃഷി നിലങ്ങൾ നികത്തി നാം വിറ്റു നേടികോടികളിന്നു തന്നെ നിലവിൽ അതു നാം പ്രകൃതി തന്നുടെ സങ്കടം അണനിറഞ്ഞൊരു നാളിൽ നാം പകച്ചു പോയി തന്നുടെ തന്നുടെ നടുവിൽ നടുവിൽ നാം നാം ഇന്ന് മഴവെള്ള സംഭരണത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് നാം ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയേ തീരും ഹെൻസ് പർപ്പസ്ഫുൾ ഇൻ്റർവെൻഷൻസ് ആർ ടു ബി മേഡ് ടു ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ നമുക്കറിയാം ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണല്ലോ കേരളം എന്നാൽ അന്തരീക്ഷം മലിനീകരണവും അധികമാണെന്ന് നമുക്കറിയാം അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ മഴവെള്ളം ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴക്കാലത്ത് കിട്ടുന്ന ജലം ശേഖരിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സംഭരണി നമ്മുടെ മണ്ണ് തന്നെയാണ് ഭൂമിയുടെ ചരിവും മണ്ണിൻ്റെ സ്വഭാവവും അനുസരിച്ച് ഉൾക്കൊള്ളാവുന്ന അത്ര മഴവെള്ളം വീഴുന്നിടത്ത് തന്നെ സംഭരിക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം മഴവെള്ളം സംഭരിക്കുക തന്നെയാണ് ശുദ്ധജല ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇന്ന് മഴവെള്ളം പലതരത്തിൽ സംഭരിക്കാറുണ്ട് മേൽക്കൂര മഴവെള്ള സംഭരണം ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം ഇവയാണ് നാം പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്ന രീതികൾ എന്താണ് മേൽക്കൂര മഴവെള്ള സംഭരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ മിക്കവാറും മഴവെള്ള സംഭരണികൾ ഉണ്ടായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രയോജനം എന്താണ് നമുക്ക് ഭൂമിയിലെ ജലപീഠത്തിൻ്റെ പരിധി ഉയർത്താൻ ഇതിലൂടെ സാധിക്കും ഹാർവെസ്റ്റിംഗ് റെയിൻ വാട്ടർ ഈസ് ദ ബെസ്റ്റ് വേ ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ഡിഫറെ വേയ്സ് വിച്ച് ആർ ദ ടു വേയ്സ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് സർഫസ് റൺ ഓഫ്

റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രിപ്പയർഡ് നോട്ട്സ് ഓൺ ഇറ്റ് ഇനി രണ്ടാമത്തെ രീതി ഏതാ ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാം വനങ്ങളെ സംരക്ഷിക്കാം ഇതുകൂടാതെ മറ്റ് ചില പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാവുന്നതാണ് അതായത് ബഹുനില കൃഷി തട്ട് കൃഷി പുതയിടൽ തടയണകൾ നിർമ്മിക്കുക കയ്യാലകൾ നിർമ്മിക്കുക മഴക്കുഴികൾ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് വി ക്യാൻ യൂസ് ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് ഫോർ കളക്റ്റിംഗ് ആൻഡ് സ്റ്റോറിംഗ് ദ റെയിൻ വാട്ടർ ഇൻ ദ സോയിൽ കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ടെറസ് ഫാമിംഗ് മൾച്ചിങ് construction കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് കൺസ്ട്രക്ഷൻ ഓഫ് മഡ്വാൾസ് ഡിഗിങ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ പിറ്റ്സ് ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ കയ്യാലകൾ അല്ലെങ്കിൽ ബണ്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിതമായ ചരിവുള്ള പ്രദേശത്ത് അവലംബിക്കാവുന്ന മണ്ണ് സംരക്ഷണ മാർഗ്ഗവും ജലസംരക്ഷണ മാർഗവുമാണ് ഈ ബണ്ട് നിർമ്മാണം ഈ ബണ്ടുകളെ നമുക്ക് ബലപ്പെടുത്തുന്നതിനായി തീറ്റപ്പുല്ലോ രാമച്ചമോ ഒക്കെ വളർത്താവുന്നതാണ് നിങ്ങൾ കല്ലുകയ്യാലകൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് കല്ലുകയ്യാല താരതമ്യേന ചരിവ് കൂടിയ പ്രദേശത്ത് കല്ലടുക്കി മണ്ണിട്ട് ബലപ്പെടുത്തുന്നതാണ് കല്ലുകയ്യാലകൾ മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കാൻ നമുക്കിതിലൂടെ സാധിക്കും ഇനി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് മഴക്കുഴികൾ നിർമ്മിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവും അല്ലേ ഡിഗിങ് റെയിൻ വാട്ടർ പെർക്കുലേഷൻ പിറ്റ്സ് അതായത് കുഴികൾ കുറുകെ നിർമ്മിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണും ജലവും ഒഴുകി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കഴിയും കൂടാതെ കുഴികളിൽ നിറയുന്ന ജലം സാവധാനം മണ്ണിലേക്ക് ഇറങ്ങുന്നു വൃക്ഷത്തലപ്പുകളിൽ നിന്നും വീഴുന്ന മഴവെള്ളം വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അനുയോജ്യമായ വരുപ്പത്തിൽ തയ്യാറാക്കിയ തടങ്ങൾ തന്നെ നമുക്ക് ഇറക്കിയും ഇത്തരത്തിൽ മഴവെള്ളത്തെ സംഭരിക്കാവുന്നതാണ് ഇനി മറ്റൊരു രീതിയാണ് തട്ടുകൃഷി നിങ്ങൾ കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഭൂമിയുടെ ചരിവിന് കുറുകെ വരമ്പുകൾ വച്ച് സമാന്തരമായി കൃഷി ചെയ്യുന്നതിന് ആണ് നാം കോണ്ടൂർ കൃഷി അല്ലെങ്കിൽ ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത് മഴവെള്ളം പിടിച്ചു നിർത്താനും മണ്ണിലേക്ക് ഊർന്നിറങ്ങി മണ്ണൊലിപ്പ് കുറയ്ക്കാനും കൃഷിഭൂമി കൂടുതൽ കൃഷി യോഗ്യമാക്കി മാറ്റാനും ഈ രീതി പ്രയോജനപ്പെടുന്നു മറ്റൊരു രീതിയാണ് ബഹുനില കൃഷി മൾട്ടി ലെവൽ ഫാമിംഗ് അതായത് ഉയരം കൂടിയതും കുറഞ്ഞതുമായ സസ്യങ്ങൾ നിശ്ചിത രീതിയിൽ ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നു ഇത് സസ്യങ്ങൾ തമ്മിൽ സൂര്യപ്രകാശത്തിനും വായുവിനും വെള്ളത്തിനും പോഷകങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം ഉണ്ടാകാത്ത വിധത്തിൽ ക്രമീകരിച്ച് തന്നെ ഇവ തന്നെ സ്വയം വളർന്നോളും മാത്രമല്ല രോഗ ആക്രമണം കുറയ്ക്കാനും പിന്നെ പരിപാലനം നമുക്ക് വളരെ എളുപ്പമാവുകയും ചെയ്യും പുതയിടൽ മറ്റൊരു രീതിയാണ് പുതയിടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തെങ്ങിൻ്റെ ചുവട്ടിലും മറ്റും തടമെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ തടമെടുത്തതിന് ശേഷം അവിടെ ചപ്പു ചവറുകൾ പച്ചില വളച്ചെടികൾ എന്നിവയിട്ട് മണ്ണിന് ആവരണം സൃഷ്ടിക്കുന്ന രീതിയാണ് പുതയിടൽ മണ്ണിലെ ജലാംശം നിലനിർത്താനും മണ്ണിലെ സൂക്ഷ്മജീവികൾ മണ്ണിനെ ഫലപുഷ്ടമാക്കാനും ഇത് സഹായിക്കുന്നു തടയണകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നീരൊഴുക്കിനെതിരായി തടസ്സങ്ങൾ സൃഷ്ടിച്ച് ജലപ്രവാഹത്തിൻ്റെ ശക്തി കുറയ്ക്കാനായി ജലസംഭരണികൾക്ക് താഴെ തടയണകൾ നിർമ്മിക്കാറുണ്ട് അനുയോജ്യമായ ചെക്ക് ഡാം നിർമ്മിച്ച് നമുക്കിതിൻ്റെ നീരൊഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇതുകൂടാതെ നിങ്ങൾ ഈ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ള മറ്റൊരു രീതിയാണ് കയർ വസ്ത്രം കണ്ടിട്ടില്ലേ അതായത് തോടുകൾ മറ്റ് ചെറിയ ചെറിയ ജലസംഭരണികളുടെയൊക്കെ ചുറ്റിലുമുള്ള മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന പ്രകൃതി സൗഹാർദ്ദമായ രീതിയാണ് കയർ ഫൂവസ്ത്രം ഇനിയൊരു ചോദ്യമായാലോ ഈച്ച് ഓഫ് അവർ ആക്ഷൻസ് ടു പെർക്കുലേറ്റ് വാട്ടർ ടു ദ സോയിൽ ഹെൽസ് ബോത് ഇൻ വാട്ടർ conservation ആൻഡ് സോയിൽ കൺസർവേഷൻ ഹൗ വെള്ളം മണ്ണിനുള്ളിലേക്ക് താഴാനായി നാം നടത്തുന്ന ഓരോ പ്രവർത്തനവും ഒരേ സമയം ജലസംരക്ഷണ പ്രവർത്തനവും മണ്ണ് സംരക്ഷണ പ്രവർത്തനവും ആവുന്നത് എങ്ങനെ ഇനി നമുക്ക് ജലസംരക്ഷണത്തിനായി മറ്റൊരു രീതി ചെയ്യാൻ സാധിക്കും അതായത് നാം ഉപയോഗിക്കുന്ന ജലത്തിനെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും ഇതിനെയാണ് വെള്ളത്തിൻ്റെ പുനചംക്രമണം എന്ന് വിളിക്കുന്നത് അതായത് അടുക്കളയിലെ ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം അടുക്കളത്തോട്ടത്തിലോ മറ്റു വിളകൾക്കോ ഒക്കെ നനയ്ക്കാൻ ഉപയോഗിക്കാം ഇത്തരം പ്രവർത്തനങ്ങളുടെ മെച്ചം എന്താണ് എന്താ ഇതിൻ്റെ പ്രയോജനം കുടിവെള്ളം നമുക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ കഴിയും കൂടാതെ വെള്ളം പാഴാകാതെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും റീസൈക്ലിംഗ് ഓഫ് വാട്ടർ

അങ്ങനെയാണെങ്കിൽ നാം ആദ്യം കണ്ട പോസ്റ്ററിൽ ഒന്നുകൂടെ തിരിച്ചു പോയാലോ നമ്മൾ ആദ്യ ആദ്യഭാഗത്ത് ഒരു പോസ്റ്റർ കണ്ടില്ലേ അതായത് ജലം നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞോ ഇനി നമുക്ക് കഴിയുമോ കഴിയും അല്ലേ വാട്ട് ആർ ദ മെസ്സേജ് യു ക്യാൻ ടേക്ക് അപ് ടു എൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ഫ്യൂച്ചർ ഓൾസോ ഭാവിയിലേക്കും നമുക്ക് ഈ ജലത്തിനെ കരുതി വയ്ക്കാൻ കഴിയില്ലേ കഴിയണം ജലസമൃദ്ധിയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുന്നിലാണ് ഈ ദിനങ്ങളിലെല്ലാം നാം ധാരാളം ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്നിട്ടും എന്തേ ഇത്രയധികം ജലദൗർലഭ്യം നമ്മുടെ നാട്ടിൽ മാത്രം അനുഭവപ്പെടുന്നു മനുഷ്യന് വേണ്ടി മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും കൂടി നമ്മുടെ ജലസ്രോതസ്സുകൾ നിലനിർത്തിയേ മതിയാവും ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇന്ന് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാന ദൗത്യം ജലസമ്പത്താണ് ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം അതിനാൽ ഭൂഗർഭ ജലസ്രോതസ്സുകൾ നാം നശിപ്പിക്കരുത് സംരക്ഷിക്കപ്പെടണം നല്ല നാളേക്കായി ജലം അമൂല്യമാണ് സംരക്ഷിക്കൂ നമ്മുടെ നാളകൾ ജലസമൃദ്ധം ആകട്ടെ വാട്ടർ ഈസ് സ്പ്രഷ്യസ് കൺസെർവേറ്റ് ലെറ്റ് അവർ ടുമോറോസ് ബി വാട്ടർ റിച്ച് കൂട്ടുകാരെല്ലാവരും പാഠഭാഗത്തിൻ്റെ ആദ്യം ടീച്ചർ ഒരു ചർച്ച കാണിച്ചിരുന്നല്ലോ അതിൽ നിങ്ങൾ ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും വരൾച്ച അനുഭവപ്പെടുമ്പോൾ മാത്രം കുടിവെള്ള സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജലസംരക്ഷണം നമ്മുടെ ഒരു ജീവിത ക്രമമായി മാറ്റിയാൽ ശുദ്ധജലക്ഷാമം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും പ്രകൃതിയുടെ വരദാനമായ നീരിറവകൾ വരും തലമുറയ്ക്കായി നമുക്ക് കരുതി വയ്ക്കാം ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ ിൽ നിന്നും എന്താ മനസ്സിലായത് മറ്റു ജീവജാലങ്ങൾക്ക് ജലം പാഴാക്കേണ്ടതല്ല എന്ന ബോധ്യമുണ്ട് എന്തുകൊണ്ട് നമുക്കും ഇതുപോലെ ആയിക്കൂടാ ഈ ടീച്ചർ ഒരു തുടർ പ്രവർത്തനം നൽകുകയാണ് ജലമലിനീകരണത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും പത്രവാർത്തകളും ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുക കളക്ട് പിക്ചേഴ്സ് ആൻഡ് ന്യൂസ് ഓൺ വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി